മണിപ്പൂരിലെ അരക്ഷിതാവസ്ഥയ്ക്കെതിരെ നിരാഹാരമിരുന്ന് മലയാളം അധ്യാപകൻ ടി വി ഹരിയാനന്ദകുമാർ. വെളിയങ്കോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ് ഇദ്ദേഹം. മണിപ്പൂർ വിഷയത്തിൽ രാജ്യത്ത് പ്രതിഷേധമിരമ്പുമ്പോൾ വ്യത്യസ്തമായ പ്രതിഷേധവുമായി സമരമുഖത്തെ തിരിക്കുകയാണ് വെളിയങ്കോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപകനായ ടി വി ഹരിയാനന്ദകുമാർ. വെള്ളിയാഴ്ച രാവിലെയോടെയാണ് താൻ ജോലി ചെയ്യുന്ന ഇടപാളിലെ BRCയിൽ പ്രതിഷേധ സൂചകമായി നിരാഹാരമിരുന്നത്. മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നീതി കിട്ടും വരെ പോരാടുമെന്നും അദ്ദേഹം പറഞ്ഞു. നിരാഹാര സമരത്തിലാണ്, കാരണം 3 മാസമായി മണിപ്പൂരിൽ വംശീയ കലാപം നടക്കുകയാണ്. അവിടെ മെയ്ത്തികളും കുക്കികളും 2 ശത്രുരാജ്യങ്ങളെപ്പോലെയായി മാറിയിരിക്കുന്നു. 3 മാസത്തോളമായി അവിടെ കലാപം നടക്കുന്നു. ആ കലാപത്തിൽ ഇടപെട്ട് സമാധാനം സ്ഥാപിക്കാനാവശ്യമായ നടപടികൾ അവിടുത്തെ സംസ്ഥാന സർക്കാരിൽ നിന്നും ഉണ്ടാകണം, കേന്ദ്ര ഭരണകൂടത്തിൽ നിന്നും ഉണ്ടാകണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് നിരാഹാര സമരം അനുഷ്ഠിക്കുന്നത്. അവരൊക്കെ തന്നെ നമ്മുടെ സഹോദരി സഹോദരന്മാരാണ്. ഇന്നലെ കുക്കികളുടെ ശവം സംസ്കരിക്കാൻ പോലും അവിടെ സാധിച്ചിട്ടില്ല എന്ന് പറയുന്ന ദയനീയമായ അവസ്ഥയുണ്ട്. പാവപ്പെട്ട പെൺകുട്ടികളെ കൂട്ടബലാത്സംഗത്തിന് വിധേയമാക്കുന്നു, ഇന്ത്യൻ പട്ടാളക്കാരൻ്റെ ഭാര്യയെ നഗ്നയായി നടത്തുന്നു, വസ്ത്രമുരിയുന്നു. ഇങ്ങനെ അതിഭീകരമായ തോതിൽ മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത വിധത്തിലാണ് ഇന്ന് മണിപ്പൂരിലെ അന്തരീക്ഷം. അവിടെ സമാധാനം സ്ഥാപിക്കേണ്ടതുണ്ട്. നമ്മുടെ സഹോദരങ്ങൾക്ക് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് നിരാഹാരം അനുഷ്ഠിക്കുന്നത്. എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനും നിലവിൽ ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്ററുമാണ് ഹരിയാനന്ദകുമാർ. കൂടാതെ പുക്കാസ, KSTA, ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, എടപ്പാൾ പരിസ്ഥിതി പ്രവർത്തകൻ എന്നീ സംഘടനകളിലും പ്രവർത്തിക്കുന്നുണ്ട്. NCV ന്യൂസ്, പൊന്നാനി. പൊന്നോണത്തെ വരവേൽക്കാൻ കൈ നിറയെ ഉറപ്പുള്ള സമ്മാനങ്ങളുമായി LG ബെസ്റ്റ് ഷോ ഒരുങ്ങിക്കഴിഞ്ഞു. സെപ്റ്റംബർ 30 വരെയുള്ള മെഗാ ലക്കി ഡ്രോയിലൂടെ ഓരോ 3 ദിവസം കൂടുമ്പോഴും 6 ലക്ഷം രൂപ മൂല്യമുള്ള സമ്മാനങ്ങൾ. ഇപ്പോൾ തന്നെ വരൂ, ഈ സമയവും കടന്നു പോകും മുൻപേ. അസോസിയേറ്റഡ് ഇലക്ട്രോണിക്സ്, LG ബെസ്റ്റ് ഷോ, തിരൂർ, എടപ്പാൾ, മഞ്ചേരി.